ശ്രീ എം വി സംഗമേശ്വരൻ, ഇന്നിപ്പോൾ കാവ്യ മാധവനെ ചോദ്യം ചെയ്തിരിക്കുന്നു, അതിജീവിതയുടെ ഒരു അഭിഭാഷകനെ വെക്കാം എന്ന് നിർദ്ദേശിക്കുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിർദ്ദേശിക്കണം എന്ന് പറയുന്നു. 200 മണിക്കൂറിലേറെയുള്ള ടേപ്പുണ്ട് എന്നുള്ളതാണ്. നമുക്കതിന് അത് മുഴുവൻ കേട്ട്, അതും പ്രത്യേകിച്ച് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് കേൾക്കണം, വേറെ ആരെങ്കിലും കേൾക്കാൻ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അതുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യുന്നതാണോ എന്ന് അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ 10ഓ 20ഓ ദിവസം മാത്രമേ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളൂ. ഈ ഒരു ഫോറൻസിക് ആംഗിളിൽ, ഡിജിറ്റൽ ആംഗിളിൽ എത്ര കണ്ട് സാധ്യമാണ് ഈ അന്വേഷണം പൂർണ്ണമായി പൂർത്തിയാക്കിയതിന് ശേഷം ഒരു അഡീഷണൽ കുറ്റപത്രം കൊടുക്കുക എന്നുള്ളത്, അല്ല കിട്ടിയത് വെച്ച് കൊടുക്കുക എന്നുള്ള നിലയിലേക്കായിരിക്കുമോ പോകേണ്ടി വരിക? നമസ്കാരം ശ്രീ നികേഷ്. അപ്പൊ ഇതില് സമയം തീർച്ചയായിട്ടും പോരാ, കാരണം ഈ 200 മണിക്കൂറുകളുടെ ഓഡിയോ ടേപ്പ് അനലൈസ് ചെയ്ത് കാര്യങ്ങളും മനസ്സിലാവണം. അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് കിട്ടിയാൽ പോരാ, ആരെങ്കിലും കേട്ടിട്ട് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത പോരാ. കാരണം അതിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയിസിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഡിസ്കഷൻസ്, അതിൽ പല ടെക്നിക്സ് ഉണ്ട്. അഡ്വാൻസ്ഡ് സ്പെക്ട്രം ബേസ്ഡ് എന്താ പറയുക, സെഗ്രിഗേഷൻ ഒക്കെ ചെയ്തിട്ട് ഓരോ ചാനലിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ കുറെ അഡ്വാൻസ്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, സമയം തീരെ പോരാ. അപ്പൊ ഇതില് ഈ ഉള്ള എവിഡൻസ് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു വലിയൊരു റോഡ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുഡീഷ്യറി ഈസ് ക്വസ്റ്റ്യനിങ് ലൈക്ക് ഹാഷ് വാല്യൂ മാറിയെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നി, എന്തുകൊണ്ട് ഇത് മാനിപ്പുലേറ്റഡ് ആയിക്കൂടാ, എന്തുകൊണ്ട് എഫ് എസ് എൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അതായത് ദ ഫയൽ ഹാസ് ബീൻ ഡെഫിനറ്റ്ലി ബി ടാമ്പേർഡ് ഓർ ഒറിജിനൽ എവിഡൻസ് ഡെഫിനറ്റ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തില് കോമൺ സെൻസ് ഉള്ള ആർക്കും ഇപ്പൊ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്കുള്ള ഒരു അന്വേഷണത്തിന് കൂടുതൽ സമയം എടുക്കുന്നതും സമയം കൊടുക്കാത്തതും അതുകൊണ്ടായിരിക്കും. ഇവിടെ ഇന്നിപ്പോ വിചാരണ കോടതി ചോദിച്ച ഒരു ചോദ്യം ശ്രീ എം വി സംഗമേശ്വരൻ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ, എന്തുകൊണ്ട് എഫ് എസ് എല്ലിൽ ആയിക്കൂടാ ഈ ടാമ്പറിംഗ് നടന്നത് എന്നാണ്. അപ്പോൾ ടാമ്പറിംഗ് നടന്നു എന്നുള്ള ഗൗരവമുള്ള വിഷയത്തിൽ ഒരു ഒരു ഡിഫൻസ് എടുക്കാൻ ജഡ്ജി തയ്യാറായിട്ടുണ്ടെന്ന് വേണം അതിലൂടെ കരുതാൻ. മാത്രമല്ല അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എഫ് എസ് എല്ലിൽ മാത്രമല്ലല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിലും ഉണ്ടല്ലോ ഈ എവിഡൻസ് എന്നുള്ളതാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അവരുദ്ദേശിക്കുന്ന അവർക്കേ അറിയുള്ളൂ, ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനി അഥവാ ഇത് ടാമ്പർ, ഈ തെളിവ് ടാമ്പർ ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ പോലീസിൻ്റെ വാദമെങ്കിൽ, അത് ഇതല്ല യഥാർത്ഥ തെളിവ്, ഞങ്ങൾക്ക് കിട്ടിയ കോപ്പിയിൽ അതല്ല എന്ന് പറയാമായിരുന്നില്ലേ എന്നാണ്. അതെ, തീർച്ചയായും. അപ്പൊ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് എസ് എൽ എന്നുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു വെർബൽ ബേസ്ഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഫോർമൽ ആയിട്ട് റിപ്പോർട്ട് പോയിട്ടുണ്ടാവുന്നത് ജുഡീഷ്യറിയിലേക്കാണ് എഫ് എസ് എൽ നിന്ന് പോയിട്ടുണ്ടാവേണ്ടത്, എന്തോ ആൾട്ടറിംഗ് നടന്നിട്ടുണ്ട് ആരോ ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ജുഡീഷ്യറിയുടെ മുമ്പിൽ എങ്ങനെ പ്രൂവ് ചെയ്യും, അതായത് ഹാഷ് വാല്യൂ മാറപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറ്റപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അതിലൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ശനിയാഴ്ച പറഞ്ഞ ഒരു പോയിന്റ്, അവസാനം പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ റിട്ടയർ ചെയ്യപ്പെട്ട ഓഫീസറുടെ അലിഗേഷൻസ്, അതായത് എഫ് എസ് എല്ലിന്റെ റിപ്പോർട്ടിനെയും അതിന്റെ ആധികാരികതയും അതിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്തുകൊണ്ടുള്ളത്, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യമാണെന്നുള്ളത് ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഫോർ ഹൈപ്പോത്തറ്റിക്കൽ സേക്ക്, അതായത് പോലീസാണ് ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വിചാരിക്കുക, പോലീസാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, ദെൻ ജുഡീഷ്യറി, വൈ ഇസ് ദ ജുഡീഷ്യറി ഫിയറിംഗ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് ആൻഡ് ഓർഡർ ഫോർ എന്താ പറയുക അനാലിസിസ്, എഫ് എസ് എൽ അനാലിസിസ് ഹാഷ് വാല്യൂന് ചെയ്യാനുള്ളത് എന്തുകൊണ്ട് അലവ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം പലർക്കും ചോദിക്കാവുന്നതാണ്. അപ്പൊ അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. പിന്നെ ഐ തിങ്ക് ശ്രീ നികേഷ് ഒരു കാര്യം പോയിന്റ് ചെയ്തു, അതായത് ശ്രീമതി ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ച അതേ കാര്യം തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി നിങ്ങൾ കുറെ ആർട്ടിക്കൾ എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഇൻഡസ്ട്രിയിലുള്ളവർ ഇത് ഷെയർ ചെയ്യുന്നില്ല, അത് പോട്ടെ, ഡബ്ല്യു സി സിയിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇത് ഷെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചതിന് എനിക്ക് ആൻസർ ഇല്ല. ഒന്നോ രണ്ടോ പേര് മാത്രം ഇൻഡസ്ട്രിയിലുള്ളവർ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഡബ്ല്യു സി സിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ WCC ഉണ്ടായത്. അവരതിനുശേഷം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങൾ ചെറുതല്ല. അപ്പോൾ WCC നമ്മൾ എല്ലാം WCC ചെയ്യണം എന്ന് നിർബന്ധിക്കാനാകില്ലല്ലോ.
അതെ തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ എം നോട്ട് ബോദർ ടു മച്ച് അബൌട്ട് ദാറ്റ്. അതിനെ പറ്റി ഞാൻ കൂടുതൽ ആലോചിച്ച് വിഷമിക്കുന്നില്ല. ഞാൻ ഈ ടെക്നിക്കൽ സൈഡ്, ടെക്നിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ടെക്നിക്കൽ പെർസ്പെക്റ്റീവിലാണ് നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഡിജിറ്റൽ ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ട്, അത് ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് എല്ലാവരും അക്നോളജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ തടയിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പല സ്റ്റേജസ് ആയിട്ട് നടന്നിട്ടുള്ളത്. അതിന്റെ ഇമ്പാക്ട് എന്താന്നുള്ളത് നമ്മൾ ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഔട്ട് ദെയർ ഇൻ പബ്ലിക്. സോ അതിൽ കൂടുതൽ ഇപ്പൊ എന്ത് പറയാനാണ്, ഇത് ഈ ഓഡിയോ ടേപ്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ സമയം വേണം, വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യാൻ സമയം വേണം. ഇതിലെല്ലാം കൂടിയുള്ള വേറൊരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ആ റിക്കവർ ചെയ്ത ഡോക്യുമെന്റ്സ് ഇപ്പൊ ഫോൺസിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സിൽ കോടതി രേഖകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ എഫ് എസ് എല്ലിന്റെ റിപ്പോർട്ടും അതിലുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു എളിയ അഭിപ്രായം.